Namaskaram, welcome to Race to IAS, Race to IAS Civil Service Institute in the YouTube channel. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കേന്ദ്ര സർക്കാർ പരീക്ഷകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിന്റെ മുൻ വീഡിയോകൾ കാണാത്തവർക്ക് അതിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കാണാവുന്നതാണ് വീഡിയോ. യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ തന്നെ ധാരാളം വീഡിയോകൾ ഇതിനോടകം തന്നെ സിവിൽ സർവീസിന്റെ എല്ലാ സ്റ്റേജസും പരീക്ഷകളിലെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ. എന്നാൽ യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് അല്ലാത്ത ധാരാളം പരീക്ഷകളുണ്ട്. ഡിഗ്രി ലെവലിലും അല്ലാതെയും ഒക്കെ അറ്റൻഡ് ചെയ്യാവുന്ന ധാരാളം പരീക്ഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം എന്തൊക്കെയാണ് ആ പരീക്ഷകൾ? ആ പരീക്ഷകളും സിവിൽ സർവീസും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? അതിലെങ്ങനെ തയ്യാറെടുക്കണം? അതിന്റെ വ്യത്യസ്ത തലങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ആനന്ദ് കെ ജോർജ് ആണ്. ആനന്ദ് SSC എക്സാം ക്രാക്ക് ചെയ്ത ഒരാളാണ്. മാത്രമല്ല UPSCയുടെ പല എക്സാമുകളിലെ പല ലെവല് ക്രാക്ക് ചെയ്ത ആളാണ്. അതിലുപരി റൈസ് ടു IASലെ CSAT ഫാക്കൽറ്റി കൂടിയാണ് ആനന്ദ് കെ ജോർജ്. അപ്പം നമുക്ക് ആനന്ദിലൂടെ മറ്റു പരീക്ഷകളിലേക്കുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കാം. താങ്ക് യു ആൻഡ് വെൽക്കം ബാക്ക് ആനന്ദ്. റൈറ്റ്, അപ്പൊ നമ്മള് പറഞ്ഞപ്പം ആനന്ദ് ശ്രദ്ധിച്ചല്ലോ, നമ്മൾ ഈ സിവിൽ സർവീസിനെ കുറിച്ച് ധാരാളം ആളുകൾക്ക് അറിയാം അല്ലെ. ഇന്ന് കേരളത്തിൽ എനിക്ക് സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് അറിയാത്ത ആൾക്കാര് കുറവായിരിക്കാം. IASകാരെ IPSകാരെ ഒക്കെ മുമ്പിൽ കാണുന്നുണ്ട്, അതൊരു ഫാക്ടർ ആയിരിക്കാം. എന്നാൽ UPSC നടത്തുന്ന മറ്റു പരീക്ഷകൾ അത് ഏതൊക്കെയാണെന്ന് ഒരു പക്ഷേ ധാരണ ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ എന്തൊക്കെ പരീക്ഷകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം. സോ ആനന്ദിന്റെ തോട്ട്സ് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ? UPSCയുടെ മറ്റൊരു സിവിൽ സർവീസ് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മോസ്റ്റ് സെലിബ്രേറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പാസ്സായാൽ നമുക്ക് ആർമിയിലേക്ക് ഒരു ലെഫ്റ്റനന്റ്, നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനന്റ്, അത് ഹയറാർക്കി അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് പാസ്, അപ്പം ഡിഗ്രി പാസ്സായാൽ CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്, ആർമി, നേവി, എയർഫോഴ്സ്, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി. ഡിഗ്രി ലെവലിൽ മറ്റ് എക്സാംസ് UPSCയുടെ തന്നെ ഒരു മോസ്റ്റ് സോർട്ട് ആഫ്റ്റർ CDS ആണ്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്. അപ്പോൾ അത് പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ആർമി, എയർഫോഴ്സിലേക്കൊക്കെ, അതുപോലെ നേവി സബ് ലെഫ്റ്റനന്റ് അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് റാങ്കുകളിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് അതിനകത്ത് വ്യത്യാസം വരും. ഡയറക്ട് പോസ്റ്റിങ്, അപ്പോൾ അത് ഡിഗ്രിക്ക് ശേഷം എഴുതിയാൽ ഒരു 2 years ട്രെയിനിങ്, അതിനുശേഷം നമുക്ക് പോസ്റ്റിംഗ് ആവും. എനിക്ക് തോന്നുന്നൊരു 2-3 yearsൽ ക്യാപ്റ്റനായിട്ട് ഓൾമോസ്റ്റ് ഒരു ബിഫോർ 30 നിങ്ങൾക്ക് ഒരു മേജർ ആകാൻ പറ്റും. അപ്പം അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മേജർ എന്നൊരു പേര് നമ്മുടെ കൂടെ വരികയും ചെയ്യും. യെസ്, റൈറ്റ്. അപ്പൊ അതുപോലെ തന്നെ ഇത് ഇച്ചിരി നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ CDS എക്സാം ആനന്ദ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു വളരെ എളുപ്പമാണോ പരീക്ഷ? അതിന്റെ രീതി എങ്ങനെയാണ്? കുറച്ചുകൂടെ UPSC സിവിൽ സർവീസുമായിട്ട് ആക്ച്വലി നമ്മൾ ഏറ്റവും ആദ്യത്തെ വീഡിയോ പറഞ്ഞല്ലേ, സിവിൽ സർവീസിന് മാത്രമാണ് മാത്സ് എന്ന് പറയുന്നത് ഒരു പ്രാധാന്യം വളരെ കുറവുള്ളത്. ബാക്കി UPSCയുടെ തന്നെ മറ്റെല്ലാ എക്സാംസിലും മാത്സും ഇംഗ്ലീഷും ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ CDS എനിക്ക്, ഞാൻ ആദ്യം ക്രാക്ക് ചെയ്ത എക്സാം CDS ആണ് UPSC പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്. അപ്പോൾ അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാത്സിന്റെ ഒരു ഹെൽപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് നേവി, എയർഫോഴ്സ് കിട്ടണമെങ്കിൽ +2 ഫിസിക്സ് ഓർ മാത്സ് പഠിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നേവി, എയർഫോഴ്സ് ആണെങ്കിൽ എയർഫോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ +1, +2 സമയത്ത് സയൻസ് വിഷയങ്ങളായിരിക്കണം പഠിച്ചിരിക്കുന്നത്. ആർമിക്ക് അത് ആവശ്യമില്ല, എല്ലാവർക്കും എഴുതാൻ പറ്റും. ആനന്ദ്, എത്ര ലെവൽ ഓഫ് എക്സാം ആണ് ഈ CDS എക്സാമിനുള്ളത്? എത്ര ലെവൽസ് ആണുള്ളത്? CDS ആക്ച്വലി 3 ലെവൽ വരുന്നുണ്ട്. ഫസ്റ്റ് എക്സാം ഒരു പെൻ ആൻഡ് പേപ്പർ മോഡ് എക്സാം, അതിൽ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK ആസ് യൂഷ്വൽ. ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിക്ക് മാത്സിന്റെ മാർക്ക് ആഡ് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ +2 സയൻസ് പഠിച്ചവർക്ക് എയർഫോഴ്സ് അക്കാഡമിക്ക്, നേവൽ അക്കാഡമിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്സ് ബേസ് വേണമെന്നുള്ളതാണ്. ഇത് പാസ്സായി കഴിഞ്ഞാൽ നമ്മളെ 5 days ഒരു ഇന്റർവ്യൂ ആണ്. ഇതാണ് ഇതിനകത്തെ പ്രധാന കടമ്പ. 2 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റേജ് ഒറ്റ എക്സാം. എക്സാം കഴിഞ്ഞാൽ ഇന്റർവ്യൂ ആണ്. ഓക്കേ, മെഡിക്കൽ അത് കഴിഞ്ഞ അവസാനം ഇന്റർവ്യൂ പാസ്സായാലും. ഇതിൽ ഏറ്റവും ആൾക്കാർ എനിക്ക് തോന്നുന്നു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ എന്ന് വിളിക്കുന്നത് SSB. അതെ, നമ്മളിപ്പോ UPSC സിവിൽ സർവീസ് ആണെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത് പോലുള്ള, അതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, മറ്റൊരു തരത്തിലുള്ള ഒരു സെലക്ഷൻ പ്രോസസ് ആണ് SSB. വളരെയധികം ട്രിക്കി ആയിട്ടുള്ള, വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടൊക്കെയുള്ള പല കാര്യങ്ങളും ഒരു ടെസ്റ്റ് ആണ് പറയുന്നത്. ശരിക്കും SSB ഇന്റർവ്യൂ പങ്കെടുത്ത ആളാണ് ആനന്ദ് അല്ലേ? ഇന്റർവ്യൂ പങ്കെടുത്തു. ഞാൻ സ്ക്രീൻ ഔട്ട് ആയി ഫസ്റ്റ് തന്നെ. അപ്പം അതുകൊണ്ട് അത് പങ്കെടുത്തെന്ന് പറയാൻ പറ്റില്ല. 5 days ആണ് ഇന്റർവ്യൂ. എന്താണ് ശരിക്കും അവിടെ പോയിട്ടുള്ള ഒരു മൊത്തത്തിൽ എന്താണ് അവന്റെ ഒരു, അവിടെ എന്താ സംഭവിക്കുക, എത്ര പേരൊക്കെ കാണും അവിടെ, എന്താണ് അതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നൊരു 30-30 പല ബാച്ചായിട്ടാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ബാച്ചിൽ 30-30 പേരുണ്ടായിരുന്നു തോന്നുന്നു. കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ബാംഗ്ലൂർ വെച്ചായിരുന്നു. അപ്പം കേരളത്തിൽ നിന്നുള്ളവരും കർണാടകയിൽ നിന്നുള്ളവരായിരുന്നു ബാച്ചിലുണ്ടായിരുന്നു. Apo our personality and testy in the Nana. Actually, normal interview just the interview camp full camp experience interview point experience I can share it. Spend kind of training one day experience details forms tricky part thumb impression Pardon, one whole machine will check up. Kaimuka Kayamuda now. But I didn't thought I can paper or Tunio, either Ausla the Gond. About report you reponder, other Narasa Namala Rumiliki on the German Adil Narasa already. One of Muniola Bachel, Adil Tutu to boil another idea. Okay. And he on the tutor, I am bitten. I didn't carry the and our end on a check in the Nolana, whatever a check and issue. A parkour, Valiadil, end on a check in the Nola. Personality and then your army was recovered to each other. Upon number personality test on out of Motanagan, number pala activities, then share all of those group activities, hurdles and physical challenges. Other physical efficiency on the laver, Chalaporu, Kurichadi Kataka, Alanguria Palatakotanataka. Activities are adventure camp and the activities are a group party, intellectuality and activities on that. It's allowed villa and Janatosum or army board interviewing Chino. First day out on a screen out on last day out on an interview out on Nalusum, first day appears pitan or aptitude cherry test student. Anyway, other very interesting selection procedure. CDS but CDS is degree yogida. As well, regarding personality to see and just the interview pass, I have been and juice out of medical. Oh, medical. Oh, medical, Namla Curimursa, I mean, Bangra detail at the Namala analysis, Sarath and Angle and Gorponda, Yangla Panda Partition to Sarver, Sari interview, Tendil Yangla Partition Samatana. Palina Gapu and Oku. Otherwise, Pulikanduru Shosikimboru, revising sound on the number. Normally, I'm Karitilla. I know about how Tigers are in America. Physical, medical, then Pina is citizen and a correspondent narrative is like a National Defense Academy. National Defense Academy examiner who's in you, number Kelkana, Alakuru, Chilapa Kauduka Academy. CDS examiner who's another partner. Degree ki sheshamana ennal ningala plus 2 yogyatha undengil ningala plus 2 il padikkuna samayathe ningalku apply cheyan pattuna enikku ettom best exam India then ettom best exam ennu parayana parishayana adinekal ubariyayitte UPSC aspirantine oru UPSC aspirant namara appo nammadekka polla foundation course ilakka pangedukkatha vidyarthikale sambandhichittolam avarku venavengil onnu try cheyan oru parishayana IAS aayittu IAS innulla joliyude swabhavam alla adinullathu they have Parnabole, number military Samidana, different Samidana Lala Jolian Pakshe, Valare prestigious job, salary wise Alangil, UPSC group A, the Niana, you don't work military allowance, salary wise, Kudal salary, Kitana, Ella Padavigalum, Angigaraglo Kitana, Alarana Jobana, CDS or Paito there, and then plus 2 particular apply on the Marishiana. NDA exam, National Defense Academy exam. Now, we have a competitive exam field like Kickstarter. We use 10th students, 10th batch, high school students. Or experience is good. Pellarcon edit Nokana. In India, you could popular army field in army car. Kerala pass Haganilla. You could much use number ND exam, goods and number carrying discuss and agree in one projects number plan. Upon the good spin of Charcia. Then there is ND exam on the tri JM but in the exam manner. Idin Baksha in India most then syllabus and slack and silly channel. Mathematics and all Brathani plus 1 plus 2 level of mathematics Venam. Pine science angle then +1 +2 level of science on the Pinamla foundation courses kitana particular Samantola, Indian history, Indian geography, then history under geography on the Indian political basics on the kitchen under the good. And then competition ഒരു പരീക്ഷയാണ്. അതിനും ഈ പറഞ്ഞ പോലെ ഘട്ടങ്ങളുണ്ട്, ഈ സ്റ്റേജുകളാണ് അല്ലെ, ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജുകളാണ്. മാത്തമാറ്റിക്സിന്റെ ഒരു പേപ്പർ ഉണ്ട്, ഇംഗ്ലീഷിന് തന്നെ ഒരു പേപ്പർ ഉണ്ട്, ഒറ്റ പേപ്പറാണ് എല്ലാം കൂടെ, സ്റ്റഡീസിന് ഒരു പേപ്പർ, രണ്ട് ലെവൽ ഓഫ് പേപ്പറാണ്. ആനന്ദ്, ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയ കാര്യം ഞാൻ ഇതിനെ കാണുന്നത്, ഇത് നമുക്ക് കുട്ടികളെ സംബന്ധിച്ചോളം, പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവർക്കിത് പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസം കിട്ടുകയാണ്. ഡിഗ്രി വിത്ത് ആർമി ട്രെയിനിങ് വൺ ഓഫ് ദി ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിഗ്രി പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ IITIM ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതെ, അവിടെ പഠിക്കുന്നു, ആ പഠിത്തം കഴിയുമ്പോഴാണ് ഇവർക്ക് ജോലി. ഇത്രയും ശമ്പളത്തോടെ അവർ പാസ്സാകാം. 21 വയസ്സുള്ളാകുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് 72,000 പേ കമ്മീഷൻ, അതും കൂടുതലാണ്. അതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്നു. സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ മുമ്പിലുണ്ട്. IASമായിട്ട് വ്യത്യസ്തമായ ശൈലിയാണ്, ജോബ് പ്രൊഫൈലൊക്കെ വ്യത്യാസമാണ്. എന്നാലും ഒരു വലിയൊരു അവസരമാണ് നമ്മുടെ കുട്ടികൾക്ക് മുമ്പിലുള്ളത്. ആർമി സ്വപ്നമുള്ള ഒരുപാട് പേര് കാണുമല്ലോ, തീർച്ചയായിട്ടും അതെ, ട്രൈ ചെയ്യാവുന്ന ഒരു മേഖലയാണ്. റൈറ്റ്, ഇനി നമുക്ക് മറ്റ് UPSC എക്സാമുകൾ എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടോ? UPSCയുടെ പിന്നെ റുട്ടീൻ എക്സാംസ് ഇതൊക്കെയാണ്. AF കാറ്റ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, അത് ധാരാളം ആളുകൾ കേരളത്തിൽ നിന്ന് മലയാളികളൊക്കെ പാസ്സാകുന്ന ഒരു പരീക്ഷയാണ്. അതും ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ CAPF എക്സാം, ഇത് രണ്ടും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിൽ നമ്മൾ SSCയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അസിസ്റ്റന്റ് കമാൻഡർ എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻ കമാൻഡ് ആണ്. ഈ പാരാമിലിറ്ററിയില് അത് എഴുതിയിട്ടുണ്ട്, കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം അതും ഇതുപോലെ തന്നെ ഒരു എക്സാം പാസ്സാകുന്നു, പിന്നെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ. ശരി, CAPF. റൈറ്റ്, പിന്നെ വേറെ എന്തെങ്കിലും പരീക്ഷ ഉണ്ടോ? വേറെ റുട്ടീൻ എക്സാംസ് ഇത്രേ ഉള്ളൂ. പിന്നെ ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു പരീക്ഷ നമുക്ക് ആഡ് ചെയ്യാവുന്നത് EPFO. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ബോഡിയാണ് EPFO, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയൊക്കെ ഉള്ള അല്ലെങ്കിൽ പേരൻസിനൊക്കെ ഒരു പക്ഷെ അറിയാമായിരിക്കും EPFOയെ കുറിച്ച്. EPFOയിൽ AO EO എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അക്കൗണ്ട് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ പരീക്ഷ, കഴിഞ്ഞ മാസങ്ങളിൽ അതിന്റെ പരീക്ഷ നടന്നതേ ഉള്ളൂ. റൈറ്റ്, അപ്പം അത് ഒരു സാധ്യതയാണ്. അവിടെ തന്നെ അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വരുന്നുണ്ട്. അത് ഗ്രൂപ്പ് A പോസ്റ്റ് ആണ്. സിവിൽ സർവീസിനോടൊക്കെ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഒരു എക്സാം ആണ്. ഇതിനൊക്കെ കുഴപ്പം, ഇത് എല്ലാ വർഷങ്ങളിലും വിളിക്കുന്നില്ല. 3-4 വർഷത്തിന് ശേഷമാണ് ഈ എക്സാം വരുന്നത്, EO AO. അതുകൊണ്ട് നമുക്ക് എല്ലാ വർഷവും അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ധാരാളം എക്സാമുകൾ, ഡിഗ്രി ലെവലുള്ള പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന കാര്യം മാത്രം. സ്പെഷ്യലൈസ്ഡ് എക്സാംസ്, എഞ്ചിനീയറിംഗ് സർവീസ്, മെഡിക്കൽ, പിന്നെ എഞ്ചിനീയറിംഗ് സർവീസ് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ നമ്മൾ ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ എക്കണോമിക് സർവീസിനെ കുറിച്ചൊരു വീഡിയോ. അതിനെക്കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിക് സർവീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതും UPSC നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഇന്ത്യൻ എക്കണോമിക് സർവീസ്. പിന്നെ എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട്, മെഡിക്കൽ സർവീസ് ഉണ്ട്. റൈറ്റ്, അപ്പൊ നമ്മൾ ധാരാളം പരീക്ഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയ പരീക്ഷകളെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു അവസരത്തിൽ ഒരു വീഡിയോ സീരീസ് നമുക്ക് തുടരാവുന്നതാണ്. ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. റേസ് ടു IASന്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് തീർച്ചയായിട്ടും UPSCയുടെ എല്ലാ എക്സാമുകൾക്കും എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ്. UPSCയുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ഉണ്ട്. പുതിയ ബാച്ചുകൾ വരുന്നു, ആ ബാച്ചുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെയുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ആനന്ദ്, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോ സീരീസിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? എനിക്കത് ഒരു പക്ഷേ +2 യോഗ്യതയിലുള്ള പരീക്ഷകളും ഉണ്ട് അല്ലെ, CHS തൊട്ടുണ്ട്. എനിക്കൊന്ന് 10th ചില പരീക്ഷകളുണ്ട്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊന്നും നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാകണമെന്നല്ല നമ്മൾ പറയുക. ഇങ്ങനെ പരീക്ഷകൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. കമ്പാരിറ്റീവ്ലി ക്രാക്ക് ചെയ്യാൻ ഡിഗ്രി കഴിഞ്ഞാണെങ്കിലും കമ്പാരിറ്റീവ്ലി ക്രാക്ക് ചെയ്യാൻ ഈസിയാണ്. അതെ അതെ, ഈ പരീക്ഷകളൊക്കെ ഒരു പരീക്ഷയും UPSC സിവിൽ സർവീസിനോട് ചേർത്ത് വെക്കാവുന്നതോ അതുമായിട്ട് നമുക്ക് ആ ഒരു ലെവൽ പരീക്ഷ അല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ അറിയാതെ പോകരുത്, അതുകൊണ്ട് ആർക്കും ജോലി നഷ്ടപ്പെടരുത് എന്നതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ചാനലിൽ തന്നെ ഇത്തരം ഒരു ഇനീഷ്യേറ്റീവ്. പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കോംപ്രഹെൻസീവ് ആയിട്ട് വിഷയങ്ങൾ ഈ ചാനലിലൂടെ ആയിരിക്കാം വരിക. അപ്പം നമുക്ക് തീർച്ചയായിട്ടും കണ്ടുമുട്ടാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു ആനന്ദ്, താങ്ക് യു സോ മച്ച്.